ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേഷ്. സ്വപ്നലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നേരം വെളുത്തപ്പോഴുണ്ടല്ലോ, നല്ല മഴയായിരുന്നു. ആ മഴയത്ത് രാത്രിയൊക്കെ പിടിച്ച മഴയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കീറിയിട്ട വിറകൊക്കെ നനഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് കേട്ടോ രാവിലെ തന്നെ കണ്ടത്. അപ്പോൾ തോന്നി, ഓ ഇന്നലെ അതൊക്കെ എടുത്ത് വെക്കാമായിരുന്നു. വെറുതെ ഞാൻ വിചാരിച്ചു, 3 ദിവസവും നല്ല വെയിലല്ലേ ആയിരുന്നേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും വെയിലൊക്കെ ആയിരിക്കും, ഇന്ന് രാത്രിയും മഴയൊന്നും പെയ്യില്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ അങ്ങോട്ട് ഇരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ തെറ്റായിരുന്നു. കാരണം എപ്പോഴും അങ്ങനെ മഴ മാറി നിൽക്കുമോ? ഇതെന്തായാലും മഴക്കാലം തന്നെയല്ലേ. അപ്പോൾ ധാന്യം മൂവാണ്ടന്മാകുന്ന 2 മാങ്ങയും കൂടിയാണ് ഇനി വീഴാൻ നിൽക്കുന്നുള്ളൂ കേട്ടോ. അതോടുകൂടി പിന്നെ ഫിനിഷ്. അപ്പോൾ ദാ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെയൊക്കെ കിടക്കുന്നത്. അപ്പോൾ ആ ബൊമ്മക്കുട്ടീനെയാണെങ്കിൽ കഴുകി വെച്ചിരുന്നത്, അതിനിപ്പോൾ പൊന്തിച്ച 1 കിലോ കനയുണ്ട്. അതുപോലെ മഴവെള്ളം കുടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഇന്ന് രാത്രി എന്തായാലും വിറകൊക്കെ എടുത്ത് വെക്കണം. അങ്ങനെ പകൽ വെയിൽ കാണുമ്പോൾ മാത്രമൊക്കെ എടുത്തിടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ മുത്തുതാ ഒരു ചപ്പാത്തി എടുത്തും കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ മടക്കി കൂട്ടി എന്തൊക്കെയോ അതിനുള്ളിലൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് സാധാരണ ചപ്പാത്തി തന്നെയാണ്. പിന്നെ ദാ ഞാൻ സവാളയൊക്കെ വഴറ്റി മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം ഗരം മസാല പൗഡറൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഇളക്കിക്കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇളക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുട്ടക്കറി വെക്കാനാണ്. അപ്പോൾ എന്നും മുട്ടക്കറി വെക്കുകയെന്ന് പറഞ്ഞാൽ മുട്ട പുഴുങ്ങിയിട്ട് കറി വെക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെയല്ല കേട്ടോ, ഇത്തിരി വ്യത്യസ്തമായ രീതിയിലൊക്കെ ഉണ്ടാക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കോഴിമക്കൾ എന്നും മുട്ടയൊക്കെ തരുന്നതാണല്ലോ, അപ്പോൾ പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കണ്ടേ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഇതൊക്കെ ഇങ്ങനെ വളർന്ന് വരുമ്പോൾ നമ്മൾ ചൂടുവെള്ളമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തും കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ തക്കാളി ഇടണമായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ തക്കാളി ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലേശം വിനാഗിരിയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അതുപോലെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചും കഴിഞ്ഞിട്ട് നല്ല കുറുകി അങ്ങോട്ട് വരുന്ന ആ ഒരു സമയമാകുമ്പോഴാണ് നമ്മൾ ഇന്ന് ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ടാക്കുന്നത്. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ വെള്ളമൊക്കെ ഒഴിക്കട്ടെ കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ പാകത്തിന് ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടും കഴിഞ്ഞിട്ട് നമ്മൾ തിളപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിഞ്ചുവിന് മുട്ടക്കറിയിൽ മുട്ട ഇടാനായിട്ട് പാടില്ല കേട്ടോ. മുട്ട പുഴുങ്ങിയത് വേറെ വെക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ കറിയിൽ ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാ നമ്മളിങ്ങനെ മുട്ട അങ്ങോട്ട് പൊട്ടിച്ചും കഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ ശരിക്കും അങ്ങോട്ട് പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് രമേശനെ കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പൊട്ടിച്ചും കഴിഞ്ഞിട്ട് ഒഴിപ്പിക്കുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ കെടുക്കട്ടെ, കൊത്തി കലക്കി ഇളക്കുക, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇതുപോലെയാണ് നമ്മൾ ചെയ്തിടുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 എണ്ണമാണ് ഇതിലേക്ക് ഇങ്ങനെ ഇടുന്നുള്ളൂ. ചിഞ്ചുവിനും വേറെ പുഴുങ്ങി വെച്ചിരിക്കണം കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ കഴിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ആ മൂടി വെച്ചും കഴിഞ്ഞിട്ട് പതുക്കെ നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. ആ കുറച്ചും കൂടി വേവാന്ന് അപ്പോൾ തോന്നി കേട്ടോ. അപ്പോൾ ഇത് കണ്ടുവന്ന ചിഞ്ചു പറഞ്ഞു, അയ്യേ ആ മുട്ടയുടെ ആ ഷേപ്പ് അങ്ങോട്ട് മാറ്റി, ഇത് വെള്ളത്തിലൊഴിച്ച പോലെ ആയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മുട്ട ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്, അതുകൊണ്ട് പറയണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ ഗ്രേവിയൊക്കെ കൂട്ടി കഴിച്ചപ്പോൾ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതുപോലെ മുട്ട കറി ഉണ്ടാക്കി നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെ പഠിച്ചതാണ് കേട്ടോ, അല്ലാതെ എനിക്ക് അറിഞ്ഞിട്ടൊന്നല്ല. അപ്പോൾ ലാസ്റ്റ് ഇത്തിരി മല്ലിയിലയും അതുപോലെ ഇത്തിരിയും കൂടിയും ഗരം മസാലയൊക്കെ വന്നിട്ട് വെതറിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. മുട്ട ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ ചിഞ്ചുവിൻ്റെ പോലെ ഇങ്ങനെ ഷേപ്പ് വ്യത്യാസമായി അയ്യേ കഴിക്കില്ല അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർക്കൊന്നും ഇത് പറ്റില്ല കേട്ടോ, അല്ലാതെ അടിപൊളിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ പിടിച്ച മഴയാണല്ലോ, അപ്പോൾ റോഡിലൊക്കെ അതേ നല്ല പോലെ വെള്ളം കിടക്കാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ എങ്ങനെയാണ് വെള്ളമൊക്കെ എന്ന്. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഒഴുക്കിക്കൊണ്ട് വരുന്ന ആ മണ്ണുണ്ടല്ലോ, ആ മണ്ണ് ഞാൻ 2 ചെടിച്ചട്ടിയിലേക്ക് ഇങ്ങനെ എടുത്തു വെച്ചും കഴിഞ്ഞിട്ട് ഒന്ന് ഉണക്കി അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മഴവെള്ളം ഒഴുക്കിക്കൊണ്ട് വരുന്ന ആ മണ്ണുണ്ടല്ലോ, അത് നല്ല ഫെർട്ടൈൽ സാൻഡ് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണ്, അങ്ങനെ നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കും കേട്ടോ. അപ്പോൾ ആ മണ്ണൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾ വിത്തുകൾ പാവുകയും അതുപോലെ തന്നെ ചെടികൾ നടാനായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചെടി പിടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഈ മേൽമണ്ണ് അങ്ങനെ മാറ്റി വെക്കാറുണ്ട്. മഴയായ കാരണം രമേശായിട്ടും വണ്ടി ഇറക്കുമ്പോൾ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ മൗഗ്ലിക്കുട്ടൻ. എന്നാണ് ഞാൻ ഇഷ്ടമല്ലല്ല, എന്നാലും കുറച്ചേശം മഴയൊന്ന് കുറേ
പറഞ്ഞപ്പോൾ രമേശേട്ടൻ ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് അവന് സഹിച്ചില്ല. അപ്പോൾ അവന് ഒരു കണക്കിന് തുള്ളിച്ചാടി ഓടിപ്പോയി കഴിഞ്ഞ് മഴയായാലും ശരി കുഴപ്പമില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഇറങ്ങണ്ട കാറിൻ്റെ ചുവട്ടിൽ തന്നെ ഇരുന്നോന്നൊന്നും പറഞ്ഞിട്ട് മൗഗ്ലിക്കുട്ടൻ കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ അവനൊരു സമാധാനം ഇല്ല. ഈ ഒരു ടൈമിലാണ് അവൻ റോഡിലേക്ക് വരുന്നതും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് പറമ്പിൽ കുറച്ച് നേരം കളിക്കുന്നതും. അപ്പോൾ അവൻ്റെ വെള്ളത്തിൽ കൂടിയാണ് നടന്നു കഴിഞ്ഞ് റോഡ് ക്രോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവനൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാനും ഉണ്ടാവും, രമേശേട്ടനും ഉണ്ടാവും. രമേശേട്ടൻ കുറച്ച് നേരം അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വണ്ടിയൊന്ന് സ്റ്റാർട്ടായതിന് ശേഷമാണ് അങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ടൊക്കെ അവൻ ആ പറമ്പിലെത്തുകയും ചെയ്യും, അതുപോലെ തന്നെ തേക്കുമരത്തിൽ കളിക്കുകയും ചെയ്യും. ഇനി കാണിക്കുന്നത് ജോലി കഴിഞ്ഞ് വന്നുള്ള ഉച്ചതിരിഞ്ഞ് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതാ കോഴിക്കൂടൊക്കെ തുറന്ന് വിട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് പണികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടേതാ ഈ പച്ചമുളകിൽ ഒരെണ്ണം പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പറിച്ചെടുക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ രണ്ട് പഴുത്ത് നല്ല ഉണങ്ങിയ മുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ വിത്ത് പാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഈ സമയത്ത് ഈ പച്ചമുളക് പറിക്കുമ്പോഴാണ് നമുക്കത് ഓർമ്മ വരിക. കുറേ ദിവസമായിട്ട് നമ്മളത് ഒരുക്കി വെച്ചതാണെങ്കിലും ഇതുവരെ പാകിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല. അത് ആ രണ്ട് ചെടിച്ചട്ടിയിൽ ഞാൻ പറഞ്ഞില്ലേ മേൽമണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്, ഉണക്കിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ മുളക് അങ്ങോട്ട് പാകാം. അപ്പോൾ ഈ മുളക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടിക്ക് വേണ്ടിയിട്ട് പൊടിപ്പിക്കുന്ന ആ മുളക് ഉണ്ടല്ലോ അതാണ് കേട്ടോ. അപ്പോൾ അലക്കുവല്ലുമ്പോൾ ഞാൻ ഈ ചെടിച്ചട്ടി കൊണ്ടുവന്ന് വെക്കലും മൗഗ്ലിക്കുട്ടൻ പിന്നെ പാഞ്ഞ് ഇവിടെ എത്തുകയും ചെയ്തു കേട്ടോ. അവനിതൊക്കെ കാണണം. അപ്പോൾ മുളക് വേണം തിന്നാൻ എന്നൊക്കെ ഞാൻ ചോദിച്ചു കേട്ടോ. അപ്പോൾ അവനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കത്രിക എടുത്തിട്ട് അവൻ്റെ ഇതേ മീശൊക്കെ വെട്ടട്ടെ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ചിൽച്ചിൽന്നാക്കി നോക്കി. ഒരു പേടിയില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം എന്താ ഞാൻ ഈ മുളകിൻ്റെ തുമ്പ് ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ എന്താ പറയുക ഈ ചെപ്പിൽ നിന്ന് കുടയുന്ന പോലെ വിത്തുകളൊക്കെ അതിലേക്ക് ഇങ്ങനെ വീണോളൂ കേട്ടോ. അപ്പോൾ വീഴാത്തതുണ്ടെങ്കിൽ കത്രികയുടെ ഭാഗം കൊണ്ട് ഒന്ന് കുത്തി നോക്കി കഴിഞ്ഞാൽ ഇളക്കിയിട്ട് വീണ്ടും ഇങ്ങനെ കുടഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം വീഴും കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ വിത്തുകളായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തെളിച്ച് കൊടുക്കുക കേട്ടോ. ഉണക്കി വെച്ചിരുന്ന മണ്ണാണല്ലോ ഒരു ഈർപ്പം വേണ്ടേ. അപ്പോൾ ഒന്ന് തെളിച്ചും കഴിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് കോഴിമക്കൾ കാണാത്ത ഒരു സ്ഥലത്ത് വേണം നമുക്ക് വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഒരു കോലെടുത്തും കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയും കഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ചായ കുടിക്കാതെയാണ് ഞാൻ വിത്ത് പാകാനായിട്ട് നിന്നത് കേട്ടോ. കാരണം ഇനി ചായയൊക്കെ കുടിച്ച് വരുമ്പോൾ എങ്ങാനും മറന്നു പോയെങ്കിലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് ചെയ്തല്ലോ എന്നുള്ള ആ സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങോട്ട് ചായ കുടിക്കാം. അപ്പോൾ ചായയൊക്കെ തിളച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും മഴക്കാരുണ്ട്. മഴയാണെങ്കിൽ രാവിലെ നല്ല പോലെ പെയ്തതാണ്. അത് കൂടാതെ ഇപ്പോൾ മാനൊക്കെ ഇരുണ്ട് കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ മൂന്ന് കുപ്പികളിൽ ഈ ചെടിക്കമ്പുകൾ വെച്ചിരുന്നല്ലോ. അപ്പോൾ ഇതുമ്മയൊക്കെ ഒരുപാട് പൊടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് കഴുകി വൃത്തിയാക്കണം എപ്പോഴെങ്കിലും. അപ്പോൾ ഇതാ ചായയൊക്കെ കപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അങ്ങോട്ട് ആച്ചി കഴിഞ്ഞിട്ട് അങ്ങോട്ട് കുടിക്കാം കേട്ടോ. അപ്പോൾ ചായ കുടിക്കുന്ന ശീലമില്ലാത്തവർക്ക് ചായയൊക്കെ ഇങ്ങനെ ഒഴിക്കുന്നത് കാണുമ്പോൾ ഒന്നും തോന്നില്ല. അല്ലാതെ ചായയ്ക്ക് ഇഷ്ടമുള്ളവർക്ക് ഒരു കൊതിയൊക്കെ തോന്നുമല്ലേ. ഉഴുന്നുവട വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ മക്കൾക്കാണെങ്കിൽ സമൂസയും. അപ്പോൾ ഞാൻ ഉഴുന്നുവട എടുത്ത് കഴിക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വല്ലപ്പോഴൊക്കെ നമ്മളങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ കടികളൊക്കെ വാങ്ങിക്കൊണ്ട് വരും കേട്ടോ. അപ്പോൾ മഴയും അതൊക്കെ ആകുമ്പോൾ നമുക്ക് വന്ന വഴി തന്നെ വീട്ടിൽ ചായ അങ്ങോട്ട് ഇട്ടും കഴിഞ്ഞിട്ട് ആ കടി അങ്ങോട്ട് കഴിക്കാനായിട്ട് ഒരു രസമാണല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചായയൊക്കെ ആസ്വദിച്ച് കുടിച്ചിട്ട് അങ്ങോട്ട് ഉഴുന്നുവടയൊക്കെ കടിച്ചു മുറിച്ച് കഴിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഉഴുന്നുവടയായാലും നമ്മുടെ മൗഗ്ലിക്കുട്ടനെ ഒട്ടും തന്നെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഒരു നുള്ളിട്ട് കൊടുത്താലും അവൻ കഴിക്കൊന്നുമില്ല. അപ്പോൾ ഞാനും അമ്മയും കൂടി നല്ല ഇതിൽ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുറത്ത് കിടന്ന് മൗഗ്ലിക്കുട്ടൻ കരയുന്നുണ്ട്, പക്ഷെ അവനിത് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊടുക്കാനും പറ്റില്ല. ബിസ്ക്കറ്റൊക്കെ ആണെങ്കിൽ അവൻ കഴിക്കും കേട്ടോ. പിന്നെ നോക്കിയേ നമ്മുടെ നെല്ലിപ്പുളി മരത്തിൻ്റെ അവിടെ ഇഷ്ടം പോലെ ഇലകൾ അങ്ങോട്ട് വീണ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അരി നമ്മുടെ നിക്കോനും സംഘത്തിനൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അരി മാത്രമല്ല പിന്നെ രാവിലത്തെ ചപ്പാത്തിയുടെ ഇരിക്കുന്നുണ്ട് ബാക്കി. അപ്പോൾ ഒരു ചപ്പാത്തി എടുത്തും കഴിഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യമപ്പോൾ ആ അരി അവർ തിന്നട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ആവാമെന്ന് വിചാരിച്ചു. പിന്നീടല്ലോ രാവിലെ മഴ പെയ്തു എന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഇപ്പം നല്ല മാന ഇരുണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിറകുകളൊക്കെ ഒതുക്കി കഴിഞ്ഞ് കാർ ഷെഡിൻ്റെ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവയ്ക്കാം. അപ്പോൾ മഴക്കാലത്ത് ഇതുപോലെ ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം വെയിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ നമ്മൾ വിറക് കൊത്തിക്കീറലും അതുപോലെ പുതപ്പും വിരിപ്പും കഴുകി ഉണക്കലും എന്തൊക്കെ സാധനങ്ങളുണ്ടോ ഇത്ര ദിവസം കഴുകാത്ത പോലെയാണ് ആ ഒരു സമയത്ത് നമുക്ക് തോന്നാട്ടെ. കാരണം അങ്ങോട്ട് വെയിലങ്ങോട്ട് കാണുമ്പോൾ എല്ലാം എടുത്ത് കഴുകാനും അതുപോലെ വിറകൊക്കെ കൊത്തിക്കീറിടാനും ഒക്കെ നമുക്ക് തോന്നൂട്ടാ. അപ്പോൾ ഇതാ ഈ പാവക്കുഞ്ഞിനെയാണെങ്കിൽ ഞാൻ ഇനി ആദ്യം എടുത്തും കഴിഞ്ഞിട്ട് കഴുകി വീണ്ടും ഉണക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ മഴ കൊണ്ടപ്പോൾ
എന്തോ എന്തോ ആ മുകളിൽ നിന്ന് ആ ചെടിയും എന്നോ കേല എന്നൊക്കെ വെള്ളം വീണും കഴിഞ്ഞിട്ട് അതിന് ആകെ ഒരു കളർ വ്യത്യാസമായിരിക്കണം. അഴുക്ക് പിടിച്ച കളർ, ഒരു ബ്ലാക്ക് കളർ, കാപ്പി കളറൊക്കെ അതിൻ്റെ മേത്തായിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നല്ല പോലെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി വൈകുന്നേരം നമ്മൾ റിസ്ക് എടുക്കാനില്ല, എന്തായാലും വിറകൊക്കെ നമുക്ക് ഒതുക്കി വെക്കാം. നമ്മൾ വീട്ടിലുള്ളപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കഴിഞ്ഞിട്ട് വിറകൊക്കെ അങ്ങോട്ട് എടുത്തിടാം. പെട്ടെന്ന് മഴ വന്നാലൊക്കെ നമുക്ക് എടുത്ത് വെക്കാമല്ലോ. അല്ലാതെ ഇത് ഇങ്ങനെ ഇട്ടും കഴിഞ്ഞ് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല, അയ്യോ എന്നൊക്കെ തോന്നിപ്പോട്ടാ. അപ്പോൾ ഇന്നലെ രാത്രി മഴ പെയ്തപ്പോഴൊന്നും എൻ്റെ ഓർമ്മയിലും കൂടി വന്നില്ല കേട്ടോ ഇങ്ങനെ വിറക് എടുക്കുന്നത്. കാരണം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു മഴയുടെ ശബ്ദമൊക്കെ കേട്ടിട്ട്. ആ സമയത്ത് ആര് വിറകിനെ കുറിച്ച് ആലോചിക്കാൻ, നേരം വെളുത്ത് ഹായ് നേരം വെളുത്തല്ലേ എന്നൊക്കെ വിചാരിച്ച് വാതിൽ തുറന്ന് നോക്കിയപ്പോഴാണ് അയ്യടാന്ന് തോന്നിയത്. ഇനിയുണ്ടല്ലോ നമ്മുടെ കുറ്റിയമര, ഇങ്ങനെ പടർന്ന് പടർന്ന് കുറ്റിയമരാന്ന് പേരും എന്നാൽ പടർപ്പനായിട്ടുള്ള അമരയാണ് നമ്മുടെ ഏ സീനെ ആകെ വലിഞ്ഞ് മുറുക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി രമേശേട്ടാ എന്നോട് പറയണത് വെട്ടിക്കള വെട്ടിക്കള ഏ സിയിൽ ഉള്ളിലേക്കൊക്കെ അത് കടക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പൂവെങ്കിലും ഇടട്ടെ, ഇപ്പോൾ പൂക്കാറായിണ്ട് രമേശേട്ടാ എന്നൊക്കെ പറഞ്ഞു നോക്കിയിട്ടാ. അങ്ങനെയും പറഞ്ഞ് പറഞ്ഞ് കുറേ ദിവസങ്ങളായി, ഒരു രക്ഷയില്ല. അപ്പോൾ ഇതാണെങ്കിൽ ഏ സിയുടെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ വലിഞ്ഞ് മുറുകിയൊക്കെ. അപ്പോൾ ഇനി ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഇന്ന് രമേശേട്ടൻ വരുന്നേക്കാളും മുന്നേ തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. കത്രിക കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. ഒരു പൂവെങ്കിലും ഇട്ട ഒരു കായെങ്കിലും വന്നിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടാണ് ഇത്രയും നിർത്തിയത് കേട്ടോ. ഇത് ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ വലിയ വിഷമമൊന്നും തോന്നുന്നില്ല കേട്ടോ. വെട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ കടഭാഗം ഉണ്ടല്ലോ, ആ കടഭാഗം നമുക്ക് എവിടെയെങ്കിലും വെക്കാം, വേറെ എവിടെയെങ്കിലും കുഴിച്ചിടാം. പിന്നത് നോക്കിയേ ഞാൻ ഗ്രോ ബാഗിൽ നെല്ലിട്ടത് അങ്ങോട്ട് കതിരിട്ട് നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ നെൽക്കതിരി ഇങ്ങനെ കാണാനായിട്ട്. അപ്പോൾ ഇത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നിക്കുമോനൊക്കെ അത് കൊത്തി തിന്നോളും, അവർ കൊത്തി തിന്നട്ടെ. അങ്ങനെ ദാ ഈ ഒരു എണ്ണ ഒഴിച്ച് ബാക്കിയുള്ള വള്ളികളൊക്കെ എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചു കേട്ടോ. ഒരു വള്ളി മാത്രം അതിൻ്റെ ഉള്ളിൽ പെട്ട പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം ഞാനും വലിച്ചെടുക്കണം, അല്ലാണ്ട് എനിക്ക് എത്തുന്നില്ല കേട്ടോ. പിന്നെ ദാ ഇതിൻ്റെ ഇടയിൽ ഒരു വെള്ളരിക്കുട്ടനുണ്ട്. എന്നും ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴാണ് ഞാൻ അവനെ കണ്ടത്. ഞാൻ ഉണ്ടല്ലോ അവിടെ നിന്ന് കുമ്പളങ്ങയും മത്തങ്ങയും വെള്ളരിയുടെ ഒക്കെ ഗ്രോ ബാഗുകൾ മാറ്റുകയാണ് കേട്ടോ. എനിക്ക് ആ സൈഡിൽ കൂടെ അങ്ങോട്ട് നടക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇതിനാണെങ്കിൽ ഒരുപാട് പടരണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മാവിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാനും ചിഞ്ചും കൂടിയിട്ടാണ് ഈ ഗ്രോ ബാഗുകൾ താങ്ങി പിടിച്ചു കഴിഞ്ഞ് മൂന്നെണ്ണം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മത്തങ്ങയും കുമ്പളങ്ങയും വെള്ളരിക്കൊക്കെ ഉണ്ട് കേട്ടോ. ഈ വെള്ളരിക്ക ഒരെണ്ണം ഉണ്ടായി കിടക്കുന്നില്ല, അത് ഞാൻ ഇങ്ങോട്ട് എടുത്തില്ല കേട്ടോ. കായ ഉണ്ടായത് നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആകെ വാടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗ്രോ ബാഗ് ഒഴിച്ച് ബാക്കിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു കേട്ടാ. എന്നിട്ട് ഞാൻ ആ ഗ്രോ ബാഗുകളുടെ ഉള്ളിലായിട്ട് കുറച്ചും കൂടി മാട്ടിൻ കാഷ്ടൊക്കെ ഇട്ടു. അപ്പോൾ ഇവിടെ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേത് ഇങ്ങനെ മഴ കൊള്ളാത്ത ഒരു സ്ഥലത്താണ് നമ്മൾ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കടഭാഗങ്ങളൊക്കെ എപ്പോഴും ഉണങ്ങിയ പോലെ ഇരിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ എപ്പോഴും നല്ല മഴയത്തൊക്കെ ഇരിക്കണം, എന്നാലാണ് നല്ല പോലെ പടരുള്ളൂ. പിന്നെ മാവിൻ്റെ ചുവട്ടിലാകുമ്പോൾ ഈ കുമ്പളമൊക്കെ മാവിലൊക്കെ പടർന്ന് കയറിയിട്ട് ഒരുപാട് ഉണ്ടാവും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്കൊന്ന് പരീക്ഷിക്കാമല്ലോ. അങ്ങനെ ദാ ഒരു ചപ്പാത്തി കഷ്ണം എടുത്തും കഴിഞ്ഞിട്ട് കോഴിമക്കൾക്ക് ദാ പിച്ചി നുറുക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ റിയയ്ക്കും മൗഗ്ലിക്കും ഇത് ഇഷ്ടമായിട്ടാണ്. അപ്പോൾ അവർക്കും ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ കോഴിമക്കൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്. പിന്നത്തെ ജോലി അവിടെ തന്നെ ഒരു ഗ്രോ ബാഗിൽ ഒരു വലിയ പച്ചമുളക് തൈ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ കുഴി എടുത്തും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മാറ്റാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. ഈ കാര്യം ഇത് നല്ല വലിപ്പമൊക്കെ ആയിട്ടുണ്ട്, പക്ഷേ എന്നാലും നമുക്കിതിനൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നല്ല കുഴിയൊക്കെ കുഴിച്ചും കഴിഞ്ഞിട്ട് അതിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ ഗ്രോ ബാഗിൽ നിന്ന് രണ്ട് മൂന്നെണ്ണം പറിച്ച് ഇവിടെ വെച്ചു. അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിനൊക്കെ അങ്ങോട്ട് സ്ഥലം മാറ്റി നോക്കാം. അല്ലെങ്കിലും ഈ പച്ചക്കറികളും ചെടികളൊക്കെ നല്ല പോലെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് തോന്നുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ സ്ഥലം മാറ്റുന്നത് വളരെ നല്ലത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതാ മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്ര വലിയ തൈയായതുകൊണ്ട് തന്നെ ഒരു താങ്ങൊക്കെ നമുക്ക് കുത്തി കൊടുക്കണം കേട്ടോ. അങ്ങനെ നല്ല രീതിക്ക് തന്നെ നമ്മൾ നോക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ജോലികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ ചെടികളും പച്ചക്കറി ചെടികളും കൃഷിയും കാര്യങ്ങളും ഒക്കെ നോക്കാനായിട്ട് നിൽക്കണം കേട്ടോ. അല്ലെങ്കിലും നമ്മൾ പെട്ടെന്ന് നമ്മുടെ കിച്ചണിൽ ജോലികൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് വെറുതെ ഇങ്ങനെ കുറേ സമയം ചിലവഴിച്ച് വെറുതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? ആ ലൈഫ് തന്നെ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് നല്ല സന്തോഷപ്രദമാക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ നമ്മൾ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.